ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ്. പോർക്കിൻ്റെ റിബ് വെച്ചിട്ടാണ് ഇന്നത്തെ റെസിപ്പി. അതായത് പോർക്കിൻ്റെ വാരിയല്ലേ, ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ലാണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. അപ്പം നമുക്ക് നോക്കിയാലോ. അപ്പം അതെ, ഇത് പോർക്കിൻ്റെ വാരിയല്ലാണ്. വാരിയല്ലുണ്ട്, അതിൻ്റെ ഒപ്പം അതിൻ്റെ ഫ്ലഷും ഉണ്ട്. ഇത് ഫുള്ളും ഞാൻ എടുക്കുന്നില്ല, ജസ്റ്റ് ഒരു പോർഷൻ മാത്രമേ, റിബുള്ള ഭാഗം മാത്രമാണ് കട്ട് ചെയ്തിട്ട് എടുക്കാൻ പോകുന്നത്. അപ്പം നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 1/2 kg പോർക്കിൻ്റെ റിബ് ഉണ്ട്, അതിൻ്റെ ഒപ്പം അതിൻ്റെ ഫ്ലഷും ഉണ്ട്. ഇനി ജസ്റ്റ് ഞാനിതൊന്ന് മാരിനേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിലേക്ക് വേണ്ടത് ഒരു 1/2 സവോള പകുതി, അതേപോലെ ഒരു 20 വെളുത്തുള്ളി, ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഒരു 15 ചീനമുളക്. ഇനിയിപ്പോൾ അതില്ല വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സാധാരണ പച്ചമുളക് എടുത്താലും മതി. ഇത് നന്നായി ഒരു പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുത്തു. അതാണ് ഇത്. ഇനി ഇതിലേക്ക് വേണ്ട ബാക്കി പൊടികളാണ് 2 ടീസ്പൂൺ മുളക് പൊടി, അതേപോലെ ഇനി കുറച്ചും കൂടി എരിവേണമെങ്കിൽ ഇത്രയും കൂടി ഇടാം, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, അതേപോലെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇത്രയും പൊടികളാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് നമ്മുടെ റിബ് ഒന്ന് മാരിനേറ്റ് ചെയ്യണം. അപ്പോൾ ദാ ആദ്യം തന്നെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ പേസ്റ്റ് ഉണ്ടല്ലോ, അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊരു 1/2 kg റിബ് എടുത്തിട്ടുള്ളൂ കേട്ടോ, അപ്പോൾ അതിൻ്റെ അളവുകളാണ് ഞാനീ പറയുന്നത്. അപ്പോൾ ദാ നമ്മുടെ പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞാൽ ബാക്കി നമുക്ക് പൊടികളാണ് ഇട്ട് കൊടുക്കേണ്ടത്, അത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എരിവ് ഒക്കെ ഇത്രയും കൂടി സ്പൈസി ആവണമെന്നുണ്ടെങ്കിൽ മുളക് പൊടിയോ പച്ചമുളകൊക്കെ ഒന്ന് കൂട്ടിയാൽ മതി. ഇത് 1 കപ്പ് തൈരാണ്, നല്ല പുളിയല്ല കാരണം 1 കപ്പ് എടുത്തിട്ടുള്ളൂ. ഇനി ഒരു 3-4 തണ്ട് വേപ്പലയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല, അപ്പോൾ പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഇനി എന്താണെന്ന് വെച്ചാൽ നന്നായി നമ്മളിത് മാരിനേറ്റ് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ ഈ മാരിനേറ്റ് ചെയ്യണേലാണ്, മാരിനേറ്റ് ചെയ്ത് വെക്കുന്നതിലാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ്. ഒന്നെങ്കിൽ നമുക്ക് തലേദിവസം രാത്രിയാകുമ്പോൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് പിറ്റേ ദിവസം ഉണ്ടാക്കാം, അതല്ലെങ്കിൽ ഒരു 4 മണിക്കൂറെങ്കിലും ഇത് നന്നായി മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ മാരിനേഷനെല്ലാം കഴിഞ്ഞു, ഇനി നമ്മളിത് കുക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതാ നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് അതിൻ്റെ മേലെ നന്നായി മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി കുക്കിങ്ങിനുള്ള പരിപാടി നോക്കാം. അപ്പോൾ ഇതുപോലെ ഒരു പാൻ വെക്കുക. ഇതിപ്പോൾ ഇങ്ങനെ ഒരു പാനിൽ, ഇതിൽ ഓയിൽ ഒട്ടും വേണ്ട, ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. ഇതേപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ ഒരുപാട് ഓയിലല്ല അത് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇങ്ങനത്തെ ഒരു പാത്രമില്ല, അങ്ങനെയാണെങ്കിൽ ഇത് നമ്മൾ ഗ്രില്ലൊക്കെ ചെയ്യാൻ പറ്റുന്നൊരു പാത്രം, അതില്ല വെച്ചാൽ സാധാരണ നോൺ സ്റ്റിക് പാനിൽ ഒരു ഇല വെക്കുക, എന്നിട്ട് ഇതേപോലെ വെച്ചു കൊടുത്താൽ മതി. ജസ്റ്റ് ഒന്ന് എണ്ണ തടവി കഴിഞ്ഞിട്ട് ഇതേപോലെ ഓരോരോ റിബുകൾ വെച്ചു കൊടുത്താൽ മതി. ഇതിപ്പോൾ എൻ്റെ അടുത്ത് ഈ പാത്രം ഉള്ള കാരണം കൊണ്ടാണ് അത് ചെയ്യുന്നത്, ഇല്ലെങ്കിൽ നോൺ സ്റ്റിക് പാനിൽ നമ്മുടെ സാധാരണ വാഴയില ഉണ്ടല്ലോ അത് വെച്ചു കൊടുത്ത് ചെയ്താലും മതി. ഇനി എന്താണെന്ന് വെച്ചാൽ ഈ റിബെല്ലാം നമ്മൾ കറക്റ്റാക്കി വെച്ച് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഒന്ന് മീഡിയത്തിലേക്ക് ഇടണം. ആദ്യം ഇച്ചിരി ഒന്ന് കൂട്ടിയിട്ടാലും കുഴപ്പമില്ല, കാരണം അതൊരു മീഡിയം ഫ്ലെയിമിൽ കിടന്ന് ഈ ഒരു ഓയ വെളിച്ചെണ്ണയിൽ അത് അതായത് അതിൻ്റെ ആ ഒരു കറക്റ്റ് വേവായിട്ട് കിട്ടാൻ പാടും. ഒരുപാട് വെളിച്ചെണ്ണയുടെ ആവശ്യമൊന്നുമില്ല. രണ്ട് ഭാഗവും നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് മറിച്ച് തിരിച്ചിട്ടിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതാപ്പോൾ ഈ ഒരു കണ്ടില്ലേ, എല്ലാം അവിടെ കറക്റ്റാക്കി വെച്ച് കറക്റ്റായിട്ട് അതവിടെ വെന്ത് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമാണ് കേട്ടോ അതിന് കറക്റ്റ്. ഒരുപാട് ഫ്ലെയിം കൂട്ടിയിട്ടരുത്, കരിഞ്ഞു പോവേ ഉള്ളൂ, വേവൂല. അപ്പോൾ ഒരു ഭാഗം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ച് ഇട്ട് കൊടുക്കാം. ഓരോന്നോരോന്നായിട്ട് നമുക്ക് മറിച്ചിടാം, എന്നിട്ട് ആ ഒരു പോർഷനും കൂടിയും വെന്ത് കിട്ടണം. അപ്പോൾ അത് മറിച്ചിടുമ്പോൾ കണ്ടില്ല കളറൊക്കെ മാറി വരുന്നത് കണ്ടില്ലേ, അതുകൊണ്ടാണ് ഒരുപാട് ഫ്ലെയിം വെക്കരുതെന്ന് പറയുന്നത്. ഫ്ലെയിം കൂടുന്തോറും കരിയും ഉള്ളു വേവില്ല, അതായിരിക്കും. അങ്ങനെ നമ്മൾ രണ്ട് ഭാഗവും വെന്ത് അടിപൊളിയായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്, കണ്ടല്ലോ. അപ്പോൾ ഇതാണ് നമ്മളെ പോർക്ക് റിബിൻ്റെ ആ ഒരു റെസിപ്പി. നല്ല സൂപ്പറായിട്ടുള്ള റെസിപ്പിയാണ്. ആ ഒരു എന്താ, നല്ലൊരു ഫ്ലേവർ, നല്ലൊരു എനിക്ക് നല്ലൊരു മണം വരുന്നുണ്ട് എല്ലാ മസാലയുടെയും ഒക്കെ കൂടിയിട്ടുള്ളത്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി ഞാൻ, കണ്ടല്ലോ. ഇനി ജസ്റ്റ് ഞാൻ ഇതിൽ നിന്നൊരു പോർഷൻ ഇങ്ങനെ എടുക്കുകയാണ്. നോക്കണ്ടേ വെന്തോന്ന്, നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്, കണ്ടില്ലേ. അങ്ങനെ പറഞ്ഞു പോരാണത്, അത്രയും വെന്തു. കാരണം അത്രയും കുറച്ച് ഓയിലായാൽ കൂടി അത് നല്ല കറക്റ്റായിട്ട് ആ ഒരു മീഡിയം ഫ്ലെയിമിൽ കിടന്ന്, നല്ല പേഷ്യൻസ് വേണം കേട്ടോ അത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നന്നായി വെന്ത് ഇങ്ങോട്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് ഒരു പച്ചമുളകും കൂടി വേണമെങ്കിൽ വെക്കാം ഒരു ഭംഗിക്ക്. എന്നിട്ട് നമുക്കത് ടേസ്റ്റ് ഉണ്ടോ എന്ന് നോക്കാം. നല്ല ചൂടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സംഭവം. നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് പോർക്ക്. അപ്പോൾ അതൊരു ഈസി ആയിട്ടുള്ളൊരു വഴി, ഒരുപാട് പരിപാടികളൊന്നുമില്ല.
കണ്ടല്ലോ. അപ്പോൾ ഇതാണ്, ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, സിമ്പിളായിട്ടുള്ളൊരു മസാല മാത്രമാണുള്ളത്. അങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒരു അടിപൊളി റെസിപ്പി ഉണ്ടാക്കാം. അപ്പോൾ എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്സ് ഒക്കെ കമൻസ് ആക്കി തരിക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതേപോലെ ഷെയർ ചെയ്യുക. പിന്നെന്താ, വേറെ ഇനിയിപ്പോൾ ഒന്നുമില്ല. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ കാണാം. ഓക്കെ, ബൈ.